രണ്ട് കപ്പ് റവയിൽ നിന്ന് ഏകദേശം ഒരു 15 ആപ്പം ചെറിയ ആപ്പം ചുട്ടെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇതൊരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം ഇത് അരയ്ക്കാനായിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാരണം നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ ഈസ്റ്റൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം ചേർക്കുന്നത് നമ്മൾ അരയ്ക്കുമ്പോൾ എത്ര വെള്ളം ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത ശേഷം നമുക്ക് ഇതാ ഇതുപോലെ അരച്ചെടുക്കാം ഇനി നമുക്ക് ഇതിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇത് മിക്സ് ചെയ്ത ശേഷം നമ്മളിതൊരു 10 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊന്തി വരും ഈസ്റ്റൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് മാവൊക്കെ നല്ല സോഫ്റ്റായിട്ടൊന്ന് പൊന്തി വരും അങ്ങനെ ഞാനിവിടെ 10 മിനിറ്റിന് ശേഷം മാവ് എടുത്തിട്ടുണ്ട് മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് ഇതുപോലെ വന്നിട്ടുണ്ട് ആ ഒരു കൺസിസ്റ്റൻസിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആപ്പം ചുട്ടെടുക്കാം ഇതിനായിട്ടൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക ഒരുപാട് കനം കുറച്ചൊന്നും പരത്തേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം അപ്പൊ ഇതിൽ ചെറുതായിട്ട് ബബിൾസ് ഒക്കെ വരുന്ന കാണാം ആ ബബിൾസ് ഒക്കെ വന്ന് വരുന്ന ഒരു സമയത്ത് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇതിൽ ഓയിൽ ചേർക്കണം എന്നുള്ളവർക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചാലും മതി ഞാനിവിടെ ഓയിൽ ചേർക്കാതെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത് അങ്ങനെ നമ്മുടെ ആപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് മുഴുവനും ഇതുപോലെ ആപ്പം ചുട്ടെടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആപ്പം നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് രണ്ട് സൈഡും ഇതുപോലെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്